ഹായ് ഫ്രണ്ട്സ്, സുബു എജു പ്ലസിന്റെ മൈക്രോസോഫ്റ്റ് വേർഡ് അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് വേർഡിൽ എങ്ങനെ ഒരു ടെക്സ്റ്റിനെ നമുക്ക് കോപ്പി എടുക്കാം, കട്ട് ചെയ്യാം, അതിനെ പേസ്റ്റ് ചെയ്യാം, അതുപോലെ എന്താണ് ഫോർമാറ്റ് പെയിന്റർ എന്നീ കാര്യങ്ങളെ കുറിച്ചാണ്. ഇത് നമുക്കൊരു ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാം. കേരള ഈസ് ദ സ്റ്റേറ്റ് ലൊക്കേറ്റഡ് ഇൻ സൗത്ത് ഇന്ത്യ. ഓക്കെ, ദെൻ കേരള ഈസ് ദ 21st ലാർജസ്റ്റ് സ്റ്റേറ്റ്. ഇപ്പോ ഞാൻ രണ്ട് വാക്കുകൾ, രണ്ട് ലൈൻസ് ഞാൻ ടൈപ്പ് ചെയ്തു. ഇവിടെ നമുക്ക് ഒരു വാക്കിനെ കോപ്പി എടുക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ വാക്കിനെ സെലക്ട് ചെയ്യുക, മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഹോം ടാബിൽ ക്ലിക്ക് ബോർഡ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. ക്ലിക്ക് ബോർഡ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പിൽ കോപ്പി എന്ന് പറയുന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം എവിടെയാണോ ഈ വാക്കിനെ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യേണ്ടത്, അവിടെ കേഴ്സർ ലൈൻ കൊണ്ട് നിർത്തിയതിന് ശേഷം എന്ത് ചെയ്താൽ മതി, ഇവിടെ പേസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ഇത് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ഒന്നാമത്തെ മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പോ ഈ ഈസ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന വാക്ക് കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വാക്കിനെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് അടിക്കുക, മൗസിൽ റൈറ്റ് ക്ലിക്ക് അടിക്കുക, കോപ്പി എന്ന് പറയുന്ന ഒരു ടാബ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം എവിടെയാണോ ഇത് പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ മൗസ് ഉപയോഗിച്ച് കേഴ്സർ ലൈൻ കൊണ്ട് വെക്കുക. ശേഷം റൈറ്റ് ക്ലിക്ക് അടിക്കുക, ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും, അവിടെ പേസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കോപ്പി പേസ്റ്റ് ആയി. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് എന്ത് ചെയ്യാം, വാക്കുകളെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കോപ്പി എടുക്കാനുള്ള ഷോർട്ട് കട്ട് മെത്തേഡായ കൺട്രോള് സി, കൺട്രോളും സിയും ഒരുമിച്ച് അമർത്തുക, കൺട്രോൾ പ്ലസ് സി ഒരുമിച്ച് അമർത്തുക. അതിനുശേഷം എവിടെയാണോ ഈ വാക്കിനെ നമുക്ക് പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ കൺട്രോൾ പ്ലസ് വി, അല്ലെങ്കിൽ കൺട്രോൾ കീയും ബി എന്ന് പറയുന്ന കീയും ഒരുമിച്ച് പ്രസ് ചെയ്ത് എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. അപ്പോൾ മൂന്ന് തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി പേസ്റ്റ് ഓപ്പറേഷൻ ചെയ്യാവുന്നതാണ്. ദെൻ ഇനി എങ്ങനെയാണ് ഒരു വാക്കിനെ കട്ട് ചെയ്ത്, ഒരു വാക്കിനെയോ സെന്റൻസിനെയോ പാരാഗ്രാഫിനെയോ കട്ട് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ട് പ്ലേസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോ ഈ രണ്ടാമത്തെ ഈ ഒരു വാക്കിനെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലിക്ക് ബോർഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ, ഹോം ടാബിലെ ക്ലിക്ക് ബോർഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഒരു കത്രികയുടെ പടമുള്ള ഒരു ടാബ് കാണാം, ഇതാണ് കട്ട്. കട്ട് ചെയ്യുക. അപ്പോ ഇവിടെ നിന്ന് അപ്രത്യക്ഷമായി നമ്മൾ കട്ട് ചെയ്തല്ലോ, എവിടെയാണോ ഇത് കൊണ്ട് പേസ്റ്റ് ചെയ്യേണ്ടത് അവിടേക്ക് കേഴ്സർ ലൈൻ കൊണ്ട് നിർത്തുക. ശേഷം ഇവിടെയുള്ള പേസ്റ്റ് ബട്ടൺ അമർത്തിയാൽ മതിയാവും. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ കോപ്പി പേസ്റ്റ് നോക്കിയതുപോലെ ഇതും നമുക്ക് എന്ത് ചെയ്യാം, മൂന്ന് രീതിയിൽ ചെയ്യാം. ആദ്യത്തെ മെത്തേഡ് നമ്മൾ ഇവിടെ ക്ലിക്ക് ബോർഡിൽ നിന്ന് നമ്മൾ ചെയ്തു. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ സെലക്ട് ചെയ്യുക, മൗസിൽ റൈറ്റ് ക്ലിക്ക് അമർത്തുക, അമർത്തുമ്പോൾ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും, അതിൽ കട്ട് എന്ന് പറയുന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. എവിടെയാണോ നിങ്ങൾക്കിത് കൊണ്ട് പേസ്റ്റ് ചെയ്യേണ്ടത് ആ ഭാഗത്ത് കേഴ്സർ ലൈൻ കൊണ്ട് വയ്ക്കുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, പേസ്റ്റ് ചെയ്യുക. ദെൻ മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ്. ഒരു പർട്ടിക്കുലർ വാക്കിനെയോ ലൈനിനെയോ സെലക്ട് ചെയ്യുക, കീബോർഡിൽ കൺട്രോൾ എക്സ് ഒരുമിച്ച് അമർത്തുക. എങ്ങോട്ടേക്കാണോ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ കേഴ്സർ ലൈൻ കൊണ്ട് നിർത്തിയതിന് ശേഷം കൺട്രോൾ വി ഫോർ വയലറ്റ്, കേട്ടോ. അപ്പോ ഇത്രയും മെത്തേഡുകൾ ഉപയോഗിച്ച് നമുക്ക് വാക്കുകളെയും സെന്റൻസുകളെയും അതുപോലെ തന്നെ പാരാഗ്രാഫുകളെയും ഒക്കെ കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്യാനും കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാനും സാധിക്കുന്നു. അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് എന്താണ് ഫോർമാറ്റ് പെയിന്റർ. ഫോർമാറ്റ് പെയിന്റർ നമ്മളൊന്നും അധികം ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ഈ ഫോർമാറ്റ് പെയിന്റർ എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ വലിയ വലിയ ഡോക്യുമെന്റുകളൊക്കെ നോക്കുമ്പോൾ ഒന്നാമത്തെ പാരാഗ്രാഫ് വേറൊരു സ്റ്റൈലും ഫോർമാറ്റും ആയിരിക്കും, താഴെ കിടക്കുന്ന ബാക്കിയുള്ള പാരാഗ്രാഫുകളെല്ലാം വിവിധ തരത്തിലുള്ള ഫോർമാറ്റിംഗ് ടൈപ്പിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ഈ നെറ്റിൽ നിന്നൊക്കെ നമ്മൾ കോപ്പി പേസ്റ്റ് എടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇത് പരിഹരിക്കാനായിട്ടുള്ള ഒരു മെത്തേഡാണ് ഫോർമാറ്റ് പെയിന്റർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഈ ഫസ്റ്റ് ലൈനിന്റെ ഫോർമാറ്റ് മാറ്റുകയാണ്, അല്ലെങ്കിൽ അതിന്റെ എന്താ പറയേണ്ടത് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് മാറ്റുകയാണ്. ഇപ്പോൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ഏരിയൽ ബ്ലാക്ക് എന്ന് പറയുന്ന ആ ഒരു ഫോണ്ട് ഫേസ് കൊടുക്കാം, അതേപോലെ നമുക്ക് ഇറ്റാലിക്സ് ആക്കാം അതിനെ, അതേപോലെ അതിന്റെ നിറം ഞാൻ എന്ത് ചെയ്യാണ് ഒരു ഗ്രീൻ കളർ കൊടുക്കുകയാണ്. അപ്പോ
ഇപ്പൊ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് താഴെയുള്ള രണ്ട് ലൈൻസും ഈ മുകളിൽ കാണുന്ന ഈ ആദ്യത്തെ ലൈനിന്റെ അതേ ഫോർമാറ്റിലേക്ക് ആക്കി മാറ്റണം. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഇത് ഏത് ഫോർമാറ്റ് ആണ്, അല്ലെങ്കിൽ ഏത് ഫേസ് ആണ്, ഏത് സ്റ്റൈലാണ്, ഏത് സൈസ് ആണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. കണ്ടുപിടിച്ച് ഈ പ്രോസസ്സൊക്കെ ഒന്നേന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് പരിഹരിക്കാനായിട്ടുള്ള ഒരു മെത്തേഡാണ് ഫോർമാറ്റ് പെയിന്റർ എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഈ ഒന്നാമത്തെ ലൈനിനെ ലൈനിന്റെ ഫോർമാറ്റിനെ കോപ്പി എടുക്കാനായിട്ട് ആ ഒരു ലൈൻ മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ബോർഡിനകത്ത് ഫോർമാറ്റ് പെയിന്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫോർമാറ്റ് എന്തായിട്ടുണ്ട്, കോപ്പീഡ് ആയിട്ടുണ്ട്. ഇനി ഏത് പാരാഗ്രാഫിലോ അല്ലെങ്കിൽ സെന്റൻസിലോ ഉള്ള വാക്കുകളെയാണ് ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റേണ്ടത്, എന്ത് ചെയ്യുക, മൗസ് ഉപയോഗിച്ച് ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്ത് മൗസ് ബട്ടൺ റിലീസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, മുകളിലുള്ള അതേ ഫോർമാറ്റിൽ നമുക്ക് താഴെയുള്ള സെന്റൻസുകളെയും കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പൊ ഇതാണ് ഫോർമാറ്റ് പെയിന്ററിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഫോർമാറ്റുകളെ നമുക്ക് കോപ്പി എടുത്ത് മറ്റുള്ള വാക്കുകളിൽ അത് അപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, സെയിം ഫോർമാറ്റിലേക്ക് ആക്കി മാറ്റാനായിട്ട് സാധിക്കുന്നു. അപ്പോ ക്ലാസ് എല്ലാവരും പരിശീലിക്കുമല്ലോ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.